ഹലോ ഗൈസ്, കാർത്തിക് ആണ്. ഞാൻ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു അശ്വമേധം നടത്താൻ പോകട്ടോ. അശ്വമേധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നിങ്ങളെ കണ്ടില്ലേ, കുതിരപ്പുറത്താണ്. നമ്മുടെ ഹിന്ദു ലെജൻസിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, അതായത് ഒരു രാജ്യം കീഴടക്കാനായിട്ട് ഒരു രാജ്യത്തിലെ രാജാവ് ചെയ്യുന്ന അശ്വമേധം. പക്ഷേ എൻ്റെ അശ്വമേധം രുചിയുടെ അശ്വമേധമാണ്. രുചിയുമായിട്ടുള്ളൊരു യാത്ര, രുചികൾ തേടിയുള്ള യാത്ര മാത്രമല്ല, രുചികൾ പകർന്നിട്ടുള്ളൊരു യാത്ര. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ. 60-ലേറെ വർഷമായിട്ട് കേരളത്തിൽ സജീവമായി നിൽക്കുന്ന ഒരു ഫുഡ് ബ്രാൻഡാണ് ഡബിൾ ഹോർസ്. തൃശ്ശൂരിൽ ഞാനെത്തിയത് ഡബിൾ ഹോർസിൻ്റെ മഞ്ഞളോത്സവം എന്ന് പറയുന്ന ഈവൻറ്റിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അശ്വമേധം അതാണ് ഇവിടെ നടന്നത്. ഡബിൾ ഹോർസ് അടുത്തിടെയായിട്ട് ഭാരത് ബെൻസിൻ്റെ ഒരു വലിയ ട്രക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. 30 ടണ്ണോളം ഭാരം ചുമക്കാൻ പറ്റുന്ന ഒരു വലിയ കിടിലൻ ട്രക്ക്. അപ്പം ഈ ട്രക്കിൽ ഫുഡ് ട്രിപ്പ് നടത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. പുതുതായിട്ട് സ്ഥാപിച്ച സെൽഫി പോയിന്റിൻ്റെ അവിടെ വെച്ച് എൻ്റെ യാത്ര ഞാൻ തുടങ്ങിയാണ്. എന്താ ഈ പാറ്റേൺ കൊണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഡബിൾ ഹോർസ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ട്രിവാൻഡ്രം മുതൽ ആലപ്പുഴ വരെയുള്ള ഇതിനകത്തുള്ള 8 മസ്റ്ററി ആയിട്ടുള്ള സ്പോട്ടുകൾ, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇത് തുടങ്ങിയുള്ള മസ്റ്ററി സ്പോട്ടുകൾ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ബാറ്ററി വേണ്ടിയിട്ടാണ് എൻ്റെ യാത്ര. ഈ ബാറ്ററി ഞാൻ ആലപ്പുഴ വെച്ചിട്ട് ഒരു ആളിന് കൈമാറും. അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്ന ഡിഷ് മട്ടനാണ്. ട്രിവാൻഡ്രം കൊല്ലവും മട്ടന് പേര് കേട്ട ഒരുപാട് കടകളുണ്ട്. അത്തരത്തിൽ നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ അത്യാവശ്യം അഫോർഡബിൾ പ്രൈസിങ്ങിൽ നല്ല മട്ടൺ ഡിഷുകൾ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. ആ ഷോപ്പിലോട്ടാണ് നമ്മുടെ യാത്ര. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല യാത്ര ചെയ്യുന്നത്, എൻ്റെ കൂടെ ഒരു വലിയ സന്നാഹം തന്നെയുണ്ട്. ആ സന്നാഹത്തെ നമുക്ക് കാണാൻ പരിചയപ്പെടാം. ഓക്കെ. എൻ്റെ പൊന്നു ഗൈസ്, ഞാൻ എൻ്റെ ഈ ഒരു എക്സ്പ്ലോറേഷൻ നടത്താൻ പോകുന്നത് ഈ ട്രക്കിലാണ്. എൻ്റെ പൊന്നു, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ട്രിവാൻഡ്രത്ത് ഈ ഒരു ട്രക്ക് കൊണ്ടുവന്നത് നമ്മളാണ്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഡബിൾ ഹോർസ് ആണ്. അപ്പം ഈ ഒരു വ്ളോഗിൻ്റെ ഭാഗമായിട്ട് എനിക്കാണ് ഇവർ ഇന്ന് ഈ ഒരു ട്രക്ക് തന്നുവിട്ടിട്ടുള്ളത്. 3 ദിവസം ഈ ട്രക്ക് എൻ്റെ കൂടെ ഉണ്ടാകും. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബെൻസിൻ്റെ ഒരു വലിയൊരു പ്രോഡക്റ്റ്, അതായത് ഭാരത് ബെൻസ് എന്ന് പറയുന്ന ഈ ഒരു വലിയൊരു പ്രോഡക്റ്റിൽ, മീൻസ് ഈ ഒരു വണ്ടിയിൽ നമ്മൾ വ്ളോഗ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു പവർ ഉണ്ടല്ലോ. ഈ വണ്ടി ഞാൻ ഫുള്ളായിട്ട് കാണിച്ചുതരാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 30 ടണ്ണ് സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒരു വലിയ ട്രക്കാണ്. ഡബിൾ ഹോർസ് 60 വർഷമായിട്ട് അവർ ഈ ഒരു മേഖലയിൽ നിൽക്കുന്നവരാണ്. അപ്പം ഈ ഒരു 60 വർഷത്തിൻ്റെ ആ ഒരു ഭാഗമായിട്ടൊക്കെ തന്നെയാണ് അവർ ഈ ഒരു വണ്ടി ഇറക്കിയിട്ടുള്ളത്. ഈ വണ്ടിയുടെ കളർ ടോണിനെ പറ്റി തന്നെ ആദ്യം പറയാം. പച്ച കളറാണോ, ഇതേ കളർ തന്നെയാണ് അവർ വീലിനും കൊടുത്തിട്ടുള്ളത്. കാരണം എവിടെ നോക്കിയാലും ഭയങ്കരമായിട്ട് തിളങ്ങി നിൽക്കും, അതായത് ഭയങ്കര ക്യാച്ചിയാണ്. ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈഞ്ചിക്കലാണ്. ഈഞ്ചിക്കൽ ഒരുപാട് ട്രക്കുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്ത സമയത്ത് എല്ലാവർക്കും ഭയങ്കര ക്യാച്ചി ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം ഈ ഒരു എന്താ പറയുക, 1 കിലോമീറ്റർ അപ്പുറത്ത് നിന്നാലും ഈ ട്രക്കിനെ നമുക്ക് എടുത്തറിയാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇനി നമുക്ക് സൈഡിലോട്ട് വരുമ്പോഴും ഇവർ അവരുടെ ബ്രാൻഡിങ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അവരുടെ ആ ഒരു ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ, മുടിയും വെള്ളവും സമാസമം, ലൈക്ക് ആ ഒരു പുട്ടിൻ്റെ ആ ഒരു സംഭവം കേട്ടോ. മെയിനായിട്ട് ഡബിൾ ഹോർസ് ഫോക്കസ് ചെയ്യുന്ന എനിക്ക് തോന്നിയിട്ടുള്ളത് പുട്ടിനെ പ്രൊമോട്ട് ചെയ്യാന്നുള്ളതാണ്. കാരണം അരിഹാരം പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണെന്ന് തോന്നുന്നു. അവർ പുട്ടിനെയാണ് മാക്സിമം ഈ പറയുന്ന പോലെ അവരുടെ ഈ ഒരു ട്രക്കിലും ആ ഒരു പുട്ടുപൊടിയുടെ ആ ഒരു സംഭവമാണ് അവർ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൾസോ ഇവിടെ പറയണമെന്നുണ്ടെങ്കിൽ ഡബിൾ ഹോർസിൻ്റെ ഒരു വലിയ ബ്രാൻഡിങ്, ഒരു വലിയ ലോഗോ ബ്രാൻഡിങ് ഉണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട് കയറാം. ഓക്കെ. ഇപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വ്ളോഗ് ചെയ്യുന്ന ഈ ദിവസം നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഫോളോ ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പം അവർക്കായിട്ട് കുറച്ച് ഗിഫ്റ്റ് ഇവിടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഗിഫ്റ്റ് എല്ലാം ഇരിക്കുന്നത് ഈ ഒരു ട്രക്കിൻ്റെ അകത്താണ്. നമുക്ക് എന്തായാലും ഈ ട്രക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഞാൻ ഇത് ഗിഫ്റ്റ് കാണിച്ചതിന് ശേഷം നിങ്ങൾക്ക് അകത്തുള്ള ഡ്രൈവിംഗ് കൺസോൾ കാണിച്ചു തരാം. അതായത് നമ്മൾ ഇരുന്ന് പോകുന്ന യാത്രയൊക്കെ നിങ്ങൾക്ക് ഞാൻ അതിനകത്ത് കാണിച്ചു തരാം. എന്തായാലും ഞാൻ ഇതിനകത്തോട്ട് ഒന്ന് കയറാൻ ശ്രമിക്കണം. അപ്പം ഞാൻ ഈ ട്രക്കിനകത്തുണ്ട്. ഈ ഒരു ട്രക്കിനകത്തതാ നിങ്ങൾ ഈ കാണുന്ന കംപ്ലീറ്റ് ഗിഫ്റ്റ് ബോക്സുകളാണ് കേട്ടോ. അപ്പം ട്രിവാൻഡ്രം മുതൽ ആലപ്പുഴ വരെയുള്ള കംപ്ലീറ്റ് സുഹൃത്തുക്കൾക്ക്, ഇപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റോറി ഇടുന്നുണ്ട്. അപ്പം നമ്മളെ കാണാനായിട്ട് വരുന്ന സുഹൃത്തുക്കൾക്ക് ഈ ഒരു മാജിക് ബോക്സ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. അതായത് ഈ ഒരു നമ്മുടെ ഹോൾ ബോക്സ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന ഷോപ്പുകളിലും ഈ ഒരു മാജിക് ബോക്സ് കൊടുക്കാനുള്ളൊരു പരിപാടിയാണ് ഞാൻ ആലോചിക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മുടെ ട്രക്ക് ഇവിടെ ഉണ്ട്. നമുക്ക് ട്രക്കിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കാണാം. ഇതിനകത്ത് കയറാനായിട്ട്
രണ്ട് പടിയുണ്ട്. ഇവിടെയും ഈ സൈഡിലായിട്ട് നമുക്ക് കയറാനായിട്ട് പറ്റും. നമ്മുടെ ഇക്കയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഇക്കയാണ് ഈ വണ്ടി ഓടിച്ച് വന്നത് തൃശ്ശൂരിൽ നിന്ന്. നമുക്ക് ഇക്കയുടെ തന്നെ എക്സ്പീരിയൻസ് ചോദിക്കാം, എങ്ങനെയാണ് ഈ ഒരു ട്രക്കിന്റെ ഓരോ സാധനം ഇതെങ്ങനെ ഉണ്ടായിരുന്നു ഇക്ക എന്നെ പറയാം. അത് തൃശ്ശൂർ നല്ല ഫ്രീ ആയിട്ടാണ്, നല്ല ഇതാണ്. നമുക്ക് ഓടിക്കാൻ കാർ ഓടിക്കുന്ന അതേ തന്നെയാണ്, വേറെ ഇതൊന്നുമില്ല. ഇവിടെ എത്തിയത് അറിഞ്ഞില്ല. വണ്ടിയുടെ ഒരു എന്താ പറഞ്ഞ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ 30 ടൺ കപ്പാസിറ്റി ആണ് ലോഡ് കയറ്റാൻ പറ്റും. പിന്നെ മൈലേജ് ഒരു 3.78 പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് വണ്ടി ഓടിക്കുക എന്നുള്ളൊരു ഡ്രൈവിംഗ് ആണെന്നുള്ളൊരു ഇല്ല, നമുക്ക് ആ ഒരു പാടും കാര്യങ്ങളൊന്നും ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്നു. ഓക്കെ, അപ്പൊ 30 ടൺ ഭാരം ചുമക്കാൻ പറ്റുന്ന, അതായത് താങ്ങി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കണ്ടെയ്നറിലാണ് നമ്മളുള്ളത്. ഇതിനകത്ത് നമുക്ക് 3 പേർക്ക് സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്, പ്ലസ് ഒരു ബെർത്തുമാണ്. അതായത് നമുക്ക് ഡ്രൈവറിന് കിടക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം പിന്നെ മേളിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതാ നമ്മുടെ സ്പീക്കറും അതുപോലെ തന്നെ ഡെക്കും മ്യൂസിക് സിസ്റ്റം ഒക്കെ ഉണ്ട് കേട്ടോ. ആകപ്പാടെ എന്താ പറയുന്നത്, ഒരു ലക്ഷറി ലോറി. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വാഹനത്തിൻ്റെ അകത്ത് കയറുകയൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ ബ്രാൻഡിങ് ശരിക്കും ഓരോ സ്റ്റിയറിംഗിൽ ഭാരത് ബെൻസിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് ബെൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. മാത്രമല്ല മീറ്റർ കൺസോള് വ്യക്തമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അനലോഗും ഡിജിറ്റലും ചേർന്നിട്ടുള്ള ഒരു മീറ്റർ കൺസോളാണ് കേട്ടോ. പിന്നെ ഇത് നമുക്ക് റിവേഴ്സ് ക്യാമറ അല്ലേ? അതെ അതെ, റിവേഴ്സ് ക്യാമറ മോണിറ്ററും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അതായത് ഇത് ഭാരത് ബെൻസിന് തന്നെ ഒരു സംഭവമാണ് കേട്ടോ. ഡാഷാണ്. ഓക്കെ, പിന്നെ അതാ AC ഇത് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഫയർ എക്സ്റ്റിംഗ്വിഷനും അതുപോലെ തന്നെ പവർ വിൻഡോ, പവർ വിൻഡോ ഒക്കെ ഇവിടെയാണ് ഞാൻ കാണിച്ചത്. ഇത് പവർ വിൻഡോ എടുത്തിട്ട് പാടാം. ഒരു കാറ് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ കാറ്, അത്രേ ഉള്ളൂ, അതാണ് സീൻ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി നമ്മുടെ യാത്ര തുടങ്ങാം. നമ്മുടെ ഈഞ്ചക്കൽ ബൈപ്പാസിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ യാത്ര കേട്ടോ. അപ്പോൾ എന്തായാലും ഇക്ക എങ്ങനെയാണ്, വിഷമുണ്ടോ? ആ വിഷമം പക്ഷേ കഴിക്കാം. ഞാനൊക്കെ ഇന്ന് ഇതുവരെയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒരു കഴിച്ചിട്ടില്ല. അപ്പോൾ അതാ നല്ല വെയിലടിച്ച് തുടങ്ങി, ക്ഷീണിക്കും. സോ നമുക്കിനി നേരെ കടയിലോട്ട് വിടാം. So dumb, shot with love, I was so sprung. Trusted you like no one, no. I gave you too much. Girl, I thought that I knew you. Now I know what you're made of, yeah. I know. Should I remind you of all the pieces missing? Oh, you know that you did it. Oh, you know that you did it. There's nothing left to you, girl. Everything was stolen. ഗായ്സ്, അപ്പോൾ ഞാനെന്നുള്ളത് നമ്മുടെ ബിസ്മി ഹോട്ടലിലാണ്. ബിസ്മി ഹോട്ടലിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് നമ്മുടെ വീഡിയോസിലൊക്കെ ഈ ഒരു ഹോട്ടലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഹോട്ടലാണ് നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നത്. സമയം എന്താ, ഏതാണ്ട് 9:15 ആയിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലാണ് ഇവിടെ. അപ്പോൾ എന്താ, ഞാൻ ഈ ഷോപ്പ് കാണിച്ചതാണ് നിങ്ങൾക്ക്. ശരിക്കും പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ബാലരാമപുരം ജംഗ്ഷൻ. അതായത് നല്ല തിരക്കുള്ള റോഡാണിത്. ഇവിടെ കംപ്ലീറ്റ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആവാൻ സാധ്യതയുള്ള ഒരു വലിയ സ്ഥലമാണ്. കാരണം റോഡ് ഇടുങ്ങിയ റോഡാണ്, അത്യാവശ്യം ഇടുങ്ങിയ റോഡാണ്. പക്ഷേ വണ്ടികൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നൊരു സ്ഥലമാണ്. ഞാൻ എൻ്റെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ്. കാരണം ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വലിയ പ്രത്യേകതയാണ്. നമുക്ക് മട്ടൺ ഡിഷ് കഴിച്ച് നമ്മുടെ ഒരു ദിവസം തുടങ്ങാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഹോട്ടലാണിത്. ഞാൻ ഈ ഹോട്ടലിലൊക്കെ തന്നെ രണ്ട് കാരണങ്ങളേ ഉള്ളൂ. ഒന്നാമത്തെ കാരണം വെച്ചാൽ പ്രൈസ് വളരെ ചീപ്പാണ്. അതായത് മട്ടൻ്റെ റേറ്റ് കമ്പാരിറ്റീവ്ലി ഒരുപാട് വളരെ കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരേ ഒരു ഹോട്ടൽ ബിസ്മി ഹോട്ടലാണ്. ചിക്കനും ചിക്കനും പിന്നെ മട്ടനും മട്ടൻ കറിയും പിന്നെ മട്ടൻ റോസ്റ്റും. ഇത് മട്ടൻ റോസ്റ്റാണ്. മട്ടൻ റോസ്റ്റിൻ്റെ കളറാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിൽ ഗ്രേവി അധികം കാണത്തില്ല. ഇത് മട്ടൻ്റെ കറിയാണ് ഒരു പ്ലേറ്റ്. ഇത് ചിക്കൻ കറി. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമുക്കിവിടെ കൊണ്ടുവച്ചിട്ടുള്ള ഐറ്റംസ് പറഞ്ഞുതരാം. വടയുണ്ട്, നമ്മുടെ പൊറോട്ടയുണ്ട്, ദോശയുണ്ട്, പൊറോട്ടയുണ്ട്. ഗായ്സ് എങ്ങനെ, നമ്മളിവിടുത്തെ മട്ടൻ കഴിക്കാൻ പോകണം. മട്ടനും പൊറോട്ടയും പിന്നെ അതാണ് നമ്മുടെ ബിരിയാണി ചായ. മട്ടൻ്റെ ലിവർ അടങ്ങിയ പീസാണ് നമ്മുടെ. എനിവേസ് നമുക്ക് ഇതെടുക്കാം. പൊറോട്ടയുടെ നമ്മളിതിനെ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് ഇങ്ങനെ എടുക്കുന്നു. നേരെ ഇടുന്നില്ല. സോ നമ്മൾ കറക്റ്റായിട്ട് റേറ്റ് ചെയ്യുന്നു. കഴിക്കാനായിട്ട് വരുന്നു. ഗായ്സ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മൾ ഫുഡ് കഴിച്ച് ഇവിടെ നിന്ന് ഇറങ്ങാന്നുള്ളത് മാത്രമല്ല, ഒരു ചെറിയ ഒരു ചടങ്ങും കൂടെ ഉണ്ട്. അതുകൊണ്ട് കഴിഞ്ഞിട്ട് നമ്മളെന്തായാലും പോകുന്നുള്ള കേട്ടോ. ഗായ്സ്, ഒരു നാടിൻ്റെ തന്നെ ഭക്ഷണ സംസ്കാരത്തിൻ്റെ അടിത്തറ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ബാലരാമപുരം ബിസ്മി ഹോട്ടലിനെ ഓരോ മലയാളികളും അറിയണം.
കാരണം മട്ടൺ ഡിഷസ് അതിനെ വളരെ പ്രശസ്തമാണ് ബിസ്മി ഹോട്ടൽ. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു നാടിനെ ഊട്ടിയ നല്ല ഭക്ഷണം കൊടുത്ത് ഊട്ടിയ ഇദ്ദേഹത്തിന് ഡബിൾ ഓട്ടിൻ്റെ ഈ ഒരു സ്നേഹപ്രകാരം കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചത് വളരെ എന്താ പറയുക ഭാഗ്യമുള്ളൊരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. കാരണം എൻ്റെ ബ്ലോഗുകളിൽ ഞാൻ ഈ ഒരു ഷോപ്പിനെ പറ്റി മുമ്പും പറഞ്ഞപ്പോഴും ഒരുപാട് നല്ല റെസ്പോൺസുകളാണ് എനിക്ക് കേൾക്കാൻ സാധിച്ചത്. ഇന്ന് നല്ല തിരക്കുള്ള ഈ ഒരു ഹോട്ടലിൽ എന്താ ഇദ്ദേഹത്തിന് ഈ ഓണർ ഈ ഒരു എന്താ പറയുക ഈ ഒരു യാത്ര നടത്തി ഇത്രയും ആൾക്കാർ ഈ കാലഘട്ടത്തിൽ കൂട്ടുന്ന ഇദ്ദേഹത്തിനാണ് ഡബിൾ ഓട്ടിൻ്റെ പുട്ടുപൊടി ആണ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറെ വലിയൊരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. ഡബിൾ ഓട്സ് അവതരിപ്പിച്ചിട്ടുള്ള മാജിക് ബോക്സ്, അതായത് ഡബിൾ ഓട്സിൻ്റെ വളരെ യുണീക്കായിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ ഇറങ്ങിയിട്ടുള്ള ഈ ഒരു ബോക്സ്, അതായത് ഇത് ശരിക്കും സാമ്പിൾ ബോക്സാണ് ഞാൻ നേരത്തെ പറഞ്ഞോളാം. അപ്പം ഈ ഒരു ഉപഹാരം കൂടെ ഇദ്ദേഹത്തിന് ഏൽപ്പിക്കുകയാണ്. രുചി തേടിയുള്ള യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല, ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. അപ്പൊ ബിസ്മി ഹോട്ടലിലെ മാമ എല്ലാവിധ അനുഗ്രഹവും പിന്നല്ല ഒരു നാടിന്റെ കംപ്ലീറ്റ് സ്നേഹം എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്നുണ്ട് ഗൈസ്. കാരണം വെച്ചാൽ ഞാനിവിടെ വന്ന് വീഡിയോ എടുത്തു, ലൈക്ക് ഈ ഒരു ഉപഹാരങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഇവിടെ കംപ്ലീറ്റ് ക്രൗഡ് ഉണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം, കാരണം ഒരു നാടിന് തന്നെ ഒരു വലിയ വികാരമാണ് ഈ ഒരു ഭക്ഷണശാല. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ഇടത്തിലോട്ട് ഊണ് കഴിക്കാനായിട്ട് യാത്ര തുടങ്ങാം കേട്ടോ. ഗൈസ് അപ്പോൾ ഇതാ നമ്മള് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ്. വണ്ടിയിലൂടെ കയറാം, വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടേ കേട്ടോ. ഓ മൈ ഗോഡ് ചേട്ടാ. ഗൈസ് ദാ ഒരു വനം, നമ്മുടെ വനവകുപ്പിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് സെറ്റിൽമെൻ്റ് ഏരിയ. ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഞാൻ ഊണ് കഴിക്കാനായിട്ട് വന്ന കാട്ടിലെ കട എന്ന് പറയുന്ന ഒരു ഷോപ്പാണ്. വീടിനോട് ചേർന്നിട്ടുള്ള ഒരു കുഞ്ഞ് കടയാണിത്. ഊണിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ട്രിവാൻഡ്രത്തുള്ള മോസ്റ്റ് അൺറേറ്റഡ് ഷോപ്പ് എന്നാണ് പറയുന്നത്. കാരണം വെച്ചാൽ കൂവയിലയിലും വാഴയിലൊക്കെ ഊണ് കൊടുക്കുന്ന ഒരു ഭക്ഷണ സംസ്കാരമാണ് ഈ ഒരു ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. കാണുന്നുണ്ടെങ്കിൽ ഇതാ ഒരു ഇരുന്നല്ല വീടാണ്. ഇതിൻ്റെ അകത്തായിട്ടാണ് ഇങ്ങനെ ഒരു ഷോപ്പ് സിറ്റേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി പുറത്തുനിന്ന് കൈ കഴുകി അകത്തിരുന്ന് ഫുഡ് കഴിക്കാനുള്ള ഒരിതാണ് കേട്ടോ. ഞാൻ എൻ്റെ ബോർഡ് കാണിച്ചുതരാം. കറക്റ്റ് ലൊക്കേഷൻ ശരിക്കും പറഞ്ഞാൽ പേപ്പാറയാണ്, വിതിര, ലൈക്ക് പട്ടൻ കുളിച്ച പാറ വിതിര, ലൈക്ക് ഇതാണ് എൻ്റെ ഒരു ലൊക്കേഷൻ. ഗൈസ് അപ്പോൾ എന്താ നമ്മൾ കാട്ടിലെ കട എന്ന് പറയുന്ന ഈ ഒരു കുഞ്ഞു കടയിൽ വന്നിട്ടുണ്ട്. ഈ കടയിൽ ഞാനും എന്താ നമ്മുടെ ബാസിത്തുണ്ട്. ഈ ഒരു വീഡിയോ വർക്കിൽ നല്ല ക്രിയേറ്റീവ് ഷോട്ടുകൾ നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബാസിത്ത് ചെയ്യുന്ന ഷോട്ടാണ് കേട്ടോ. അപ്പം ഞാനും ഇവനും കൂടെ അതാ സത്യം പറഞ്ഞാൽ നല്ല വിഷപ്പെടും നമുക്ക്. കാരണം ബിസ്മിയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം ബിസ്മി നമ്മൾ നന്നായിട്ട് കഴിച്ചായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ചു വിഷപ്പൊന്നും അടിക്കത്തില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഇങ്ങനെ വണ്ടിയുടെ കൂടെ ട്രക്കിൻ്റെ കൂടെ നമ്മളിങ്ങനെ വരുമ്പോഴും സ്വാഭാവികമായിട്ടും പറഞ്ഞാൽ വിഷപ്പ് വരും, ടയർഡാവും. അപ്പം അങ്ങനെ ടയർഡായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം വീട്ടിലേത് വീട്ടിലേതെന്നല്ല, ലൈക്ക് എന്താ പറയുക വീട്ടിലേത് പോലെ അല്ലെങ്കിൽ അതിൻ്റെയും കുറച്ചുകൂടെ മേലെ നിൽക്കുന്നൊരു സംഭവം കഴിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ കാട്ടിലെ കടയിലോട്ട് കൊണ്ടുവരാനായിട്ട് മെയിനായിട്ട് അവിടെ നിന്ന്. അതെ, ഇനി ട്രിവാൻഡ്രം അത് നിങ്ങൾ ആലോചിക്കണം. ബാലരാമപുരത്ത് നിന്ന് വിതിര പേപ്പാറ വരെയുള്ള കിലോമീറ്റർ എത്രയാണെന്നുള്ളതെന്ന് നിങ്ങൾ നോക്കണം. ശരിയായിട്ടുള്ളത് എനിക്ക് ഓർമ്മ വരണില്ല. ഓർമ്മ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ സൈഡിലായിട്ട് ഞാനത് ആഡ് ചെയ്തേക്കും എത്ര കിലോമീറ്റർ ഉണ്ടെന്നുള്ളത്. അപ്പം അത്രയും കിലോമീറ്റർ താണ്ടി ഇവിടെ വന്നു. ഇവിടെ ഡബിൾ ഓട്സിൻ്റെ ടീമും ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെ ഓൾറെഡി ആഹാരം കഴിക്കാനായിട്ട് കയറി. നമുക്ക് എന്തായാലും വീഡിയോ എടുക്കണം. എനിക്കിനി ക്ഷമയല്ല വാസുദെ, വാ അത് തിരഞ്ഞ് കഴിക്കാം. നമുക്കകത്തോട്ട് കയറാം. വളരെ വെറൈറ്റി ആയിട്ടുള്ള കറികളാണ്. നിങ്ങൾ ഇത്രയും ദൂരം യാത്ര ചെയ്തെങ്കിലും നല്ല കൂടെ കിട്ടിയില്ലേ? ചേട്ടാ നമ്മള് നല്ല റോഡ് നോക്കി തിരിഞ്ഞു. അതെ അതെ, അവിടെ അമ്മ എന്തോ പറയുന്നത്. ഇവരിവിടെ ഇവിടെ കറികളൊക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് പോയി വീഡിയോ എടുക്കാനുള്ള പേടി. ക്യാമറ എങ്ങനെ കൊണ്ടുപോകും അമ്മ പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നന്നായിട്ടുണ്ട്.
നമ്മുടെ മാമനോടൊന്നും പൂവേല മടക്കി വിരിക്കുന്ന ഒരു സെറ്റപ്പാണ് കേട്ടോ. അതായത് പൂവേലയുടെ അപ്പുറത്തെ മുറമല്ല, നമ്മുടെ വാഴയിലേക്കാണെങ്കിൽ തിരിച്ചില്ല വെക്കുന്നത്, അത് വേറെ സ്റ്റൈലാണ് വെക്കുന്നത്. അതായത് ഒരു ബേസ് ഉണ്ടായി, ഒരു ബേസ്, അതെ. ഇതിൽ നിന്ന് കറികൾ ഒഴുകി നടക്കത്തില്ല. അപ്പം നമ്മൾ ഈ ഒരു സംഭവം, അതെ, അതിനാണ് അനു എക്സൈറ്റഡ് ആയി ക്ലിക്ക് ആകുന്നതിൻ്റെ. അപ്പോൾ അങ്ങനെയുള്ള മിനിമൽ ടെക്നിക്ക് വെച്ചിട്ടാണ് ഇവിടുത്തെ ഫുഡ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോ സൗകര്യം, ഓ ഇങ്ങനെ മടക്കി എടുക്കാനായിട്ട്. ആ വാളപ്പുളി ഇട്ടതാണ് അത്. ഇത് മാങ്ങ വെച്ചാൽ ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന കാര്യം ഇതൊന്നുമല്ല. നിങ്ങൾ ആരെങ്കിലും കൂവേല വിരിച്ച ഊണ് കഴിച്ചിട്ടുണ്ടോ കേരളത്തിൽ വേറെ എവിടെന്നെങ്കിലും? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഊണ് നിങ്ങൾ മിസ് ചെയ്യില്ലെന്നേ ഞാൻ പറയുള്ളൂ. ചമ്മന്തി വന്നിട്ടുണ്ട് കേട്ടോ, ചെമ്മീൻ. ചെമ്മന്തി ഇത് നമ്മുടെ കൊഞ്ചില്ലയോ, അതാണ് ചെമ്മീൻ. ചെമ്മീൻ്റെ ചമ്മന്തിയാണ് കേട്ടോ. ഒരു ഫോട്ടോ എടുത്തില്ല ചേട്ടാ, നമ്മൾ ഈ കല്യാണ വീട്ടിലൊക്കെ പോകുന്ന പോലത്തെ പരിപാടിയാണ്. നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നു, ക്യാമറമാൻ നിൽക്കുന്നു, സിന്തല്ലെ. ഇത് സലാഡ്. നമ്മൾ നെടുമങ്ങാട് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മിക്ക കടകളിലും സലാഡ് മാൻഡേറ്ററി ആയിട്ട് അവർ വിളമ്പോ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, അത് കാരണം എന്താ, കാരണം എന്താ, എന്താ സലാഡ് തുടങ്ങുന്ന കാരണം? പറ്റൂല, അത്രേ ഉള്ളൂ. കാരണം ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടി, കാരണം ഒരു തണുപ്പിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ വേണ്ടിയിട്ട് സലാഡ് മിക്ക ഇതുപോലത്തെ കടകളിലൊക്കെ. അതിൻ്റെ അമ്മ ആ എനിക്ക് ചിക്കൻ തോരൻ മതി കേട്ടോ. ആ ഇത് ഈ ചിക്കൻ തോരൻ ഇവിടെ ഇരിക്കുന്നതിൽ ഞാൻ ബാസിത്വം അല്ലാതെ നിങ്ങൾ ആരും കഴിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. ചിക്കൻ തോരൻ നമ്മൾ തിരുവനന്തപുരം കാത്ത ദേശീയ ഭക്ഷണമാണ് എന്ന് പറയാം. ഇനി കറി വരും, ബൈക്കിളെ കഴിക്കണ്ടേ? ടു ലൈറ്റ്. ഒരു കാര്യം പറഞ്ഞോട്ടെ, അതാണ് ഈ കപ്പ ഉണ്ടല്ലോ, എന്താ കപ്പ ഉടനെ കേട്ടോ, ചൂടുണ്ട് കേട്ടോ, പക്ഷേ കഴിക്കാൻ എന്ത് സോഫ്റ്റാണ് പറയുന്നത് കപ്പ. വേണ്ട നമ്മുടെ ഡബിൾ ടീമും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ട്രക്ക് ഡ്രൈവേഴ്സും എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാവരും നല്ല ആസ്വദിച്ച് കഴിക്കുന്നതാണെന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മൾ കുറച്ച് പേര് ഒരു സ്ഥലത്തോട്ട് കൊണ്ടുവരണം, ഒരുപാട് ദൂരത്തു നിന്നും കുറച്ച് പേര് ഒരു സ്ഥലത്തോട്ട് കഴിയണം ഇവിടുത്തെ ഊണ് കഴിക്കാനായിട്ട്. അപ്പോൾ അവർക്ക് ആ ഊണ് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴും നമുക്ക് കിട്ടുന്നൊരു ഫീല് വലിയൊരു സംഭവമാണ് അല്ലേ ബാസത്തെ? പിന്നല്ല, എൻ്റെ നിറവ് എന്ന് പറയുന്നത് അതും കൂടിയാണ് കേട്ടോ. ഇനി ഞാൻ ഈ ഫുഡിൻ്റെ ഒരു കാര്യം പറയാം. ഇത് ചെമ്മീൻ ചമ്മന്തിയാണ്, ഉണക്ക ചെമ്മീനും തേങ്ങ കരച്ച ചമ്മന്തിയാണ്. ഇത് ചോറിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. സലാഡ് അതേപോലെ, നമ്മുടെ കപ്പ ഇത് നല്ല സോഫ്റ്റ് കപ്പയാണ്. നമുക്ക് ചോറിൻ്റെ ഒടിഞ്ഞു കേട്ടോ, ചോറിൻ്റെ കൂടെ നമുക്ക് ഇങ്ങനെ കുഴച്ച് കഴിക്കാൻ പറ്റുന്നതാണ്. ചിക്കൻ തോരൻ്റെ അരപ്പോ കഷ്ണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കുക. ഇത്രയും നമുക്ക് കുഴച്ച് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ബിരിയാണി തോറ്റു വന്ന രുചി ഈ സാധനത്തിൽ നിന്ന് കിട്ടും. ശരിക്കും പറഞ്ഞാൽ കാട്ടിലെ കട, ഈ കാട്ടിലെ കട എന്ന് ഈ ഒരു കടയ്ക്ക് പേര് വരാൻ കാരണം ഇത് കാട്ടിന്റെ അടുത്താണ്, സെറ്റിൽമെന്റ് കാട്ടിലെ കട. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്ന ആ ഒരു കട. ഇപ്പം ഞാൻ ഈ കടയിൽ മെയിനായിട്ട് ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ കൂവയുടെ ഇലയിലാണ് നിങ്ങൾ ഭക്ഷണം വെള്ളം വന്ന നല്ല കപ്പയും അങ്ങനെയുള്ള നാടൻ ഐറ്റംസ്. ഇപ്പം എൻ്റെ സംശയം വെച്ചാൽ, ഞാൻ കേരളത്തിലോട്ട് വേറെ ഇടത്തും ഈ കൂവയിൽ നമ്മുടെ ചോറ് വിളമെന്ന് കണ്ടിട്ടില്ല. എന്തുകൊണ്ട് ഈ കൂവയിൽ എടുക്കുന്നത്? ഇത് കിട്ടാനൊക്കെ ഭയങ്കര പാടല്ലേ, ഭയങ്കര പാടല്ലേ. പക്ഷെ എന്നാലും നിങ്ങൾ ദിവസവും ഈ ഹോട്ടലിൽ നടത്തുന്നുണ്ട്, കൂവയിലെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരാൾ കൊണ്ട് തരും വിലക്ക്. ഓക്കെ, ഒരാൾ കൊണ്ടുവരും,
പക്ഷെ അത് അവര് ചിലപ്പോ പറ്റാതെ വരുന്ന സമയം ഉണ്ടെങ്കിൽ എന്റെ മോയ് ഓണക്കാട ചിലപ്പോ കുന്ന എവിടെയെങ്കിലും ഒക്കെ പോയാണ് കൊണ്ടുവരണം. പക്ഷെ അങ്ങനെ വന്നിട്ട് പോലും നമ്മൾ ഇത് മുടക്കമില്ലാതെ ഈ 7 വർഷം കൊണ്ട് ഇത് ഏഴ് വർഷമായിട്ട് കൂവൽ. ഈ കൂവലിൽ ആഹാരം കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താണ്? ചൂട് ചോറ് ഒക്കെ ഇട്ട് കൂവയിൽ എത്തുന്ന അതിന്റെ ഇല വാടി വരുമ്പോ ഒരു സ്വാദുണ്ട്. നല്ല എന്തെങ്കിലും ഔഷധ മൂല്യം ഉണ്ട്? ഇത് നിത്യം കഴിക്കാമെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടാവും. ഈ വീട്ടിൽ ആർക്കും കൊളസ്ട്രോൾ ഇല്ല, ഷുഗർ ആർക്കും ഇല്ല. ഓക്കെ, അപ്പൊ ഇത്രയും പ്രായമായിട്ട് എനിക്ക് പോലും അങ്ങനെയുള്ള അസുഖങ്ങളല്ല. ഇത് കൊണ്ടാണ് നമ്മൾ ദോഷവും കഴിയുന്നത്. പാടയിൽ ഇട്ട് കൊടുത്തായിരുന്നാലും ആളുകൾ കൂവേല മതി വരുന്ന ആൾക്കാരെ കൂവേലയെ കഴിക്കും. കൂവേലയിൽ ഊണ് കഴിക്കാനാണ് എല്ലാരും എല്ലാരും എല്ലാത്തൊന്ന് ഇന്നലെ നാളെ നാളെ ബുധനാഴ്ച അല്ലേ? ഓ, നാളെ 10 പേര് വരും കൊല്ലത്തുനിന്ന്. കൊല്ലത്തുനിന്ന് വിളിച്ചു പറഞ്ഞിട്ടല്ലേ? ഇത്തിരി വിളമ്പി വെച്ചാൽ തിരിഞ്ഞൊന്നും പോകില്ല. അവരെ കൊണ്ട് തൃപ്തിയായിട്ട് ആഹാരം വയറ് നിറച്ച് കൊടുത്തിട്ട് അങ്ങനെ നമ്മൾ കാശുണ്ടെങ്കിൽ ഇല്ലെങ്കിലും കൊടുക്കും. ഓക്കെ, കാശില്ലാത്ത ഒരാളിനാണെങ്കിൽ നമ്മൾ കൊടുക്കും. എന്താണെന്നറിയാം, വിശപ്പിന് ആഹാരം കൊടുക്കണം, അതാണ് തരണം. ഓരോ നാടിനും അതിൻ്റെതായ ഒരു ഭക്ഷണ സംസ്കാരമുണ്ട്. കൂവയിലയിൽ നല്ല ചൂട് ചോറും നാടൻ കറികളൊക്കെ വിളമ്പുന്ന ഒരു ഭക്ഷണ സംസ്കാരം ദാ അതിന് കഴിഞ്ഞ 7 വർഷമായിട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അവർ. ഇവർക്കായിട്ട് ഡബ്ലുഷിൻ്റെ ഈ ഒരു ഉപകാരം ഞാൻ കൊടുക്കുകയാണ് കേട്ടോ. ആ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കടകൾ ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട്, അതായത് 8 നല്ല രുചിയിടങ്ങൾ എൻ്റെ ഈ ഒരു വീട്ടിലൂടെ വരുമ്പോഴും അത്യാവശ്യം നല്ല രുചിയിടങ്ങൾ തന്നെ ആവണമെന്നുള്ള എൻ്റെ നിർബന്ധമായിരുന്നു. എൻ്റെ കൂടെ വന്ന ഡബിൾ ഹോർസിൻ്റെ ക്രൂവിനും അതുപോലെ തന്നെ എൻ്റെ ക്രൂവിനായാലും അത്രയും ഒരു എന്താ പറയുക യാത്ര ദൂരം കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്ന് ഫുഡ് കഴിച്ച സമയത്തും ഇവരുടെ എല്ലാവരുടെ മുഖത്ത് ഞാനൊരു സന്തോഷം കണ്ടു. അത് തന്നെയാണ് എൻ്റെ സന്തോഷം. അതുപോലെ ഈ വീഡിയോ കണ്ട് ഈ കടയിൽ കഴിക്കാൻ പറ്റുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ കാതോർക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ കട നിങ്ങൾ മിസ് ചെയ്യലും. ഇത് എൻ്റെ ഒരു എന്താ പറയുക എൻ്റെതല്ല, ഇത് ഡബിൾ ഹോർസിൻ്റെ ഒരു സ്നേഹസമ്മാനമാണ്. കാരണം നല്ല ഭക്ഷണ സംസ്കാരം ഇത്രയും കാലങ്ങളിൽ കണ്ടിന്യൂ ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും തുടരാം, എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ഈ മനസ്സിലുള്ള ഞങ്ങളെ പൊതുതരങ്ങളിൽ ഇറക്കി ജനങ്ങളെ കാണിപ്പിച്ചതിന് വളരെ വളരെ നന്ദി. താങ്ക് യു. ലാസ്റ്റ് സീനിൽ പുള്ളി എൻ്റെ കണ്ണ് നിറയിച്ചു. ഇനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഇങ്ങനെയുള്ള കടകളിലും ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് വരുമ്പോൾ ഭക്ഷണം എന്നുള്ളതിനപ്പുറം ലൈഫിനെ കാണിക്കാനായിട്ടാണ് ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. ഒരു സെറ്റിൽമെൻറ്റ് ഏരിയയിൽ അത്രയും റിസ്ക് എടുത്ത് ഈ കൂവല എന്നൊക്കെ പറയുമ്പോൾ കിട്ടാൻ ഭയങ്കര പാടാണ്. അവരെങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടും എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ സ്ഥിരമായിട്ട് വരേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള കടകൾ കുറവാണ്, പക്ഷേ അതിന് ഒരുപാട് നല്ല ഡിമാൻഡുണ്ട്. ഒരുപാട് ആൾക്കാർ ഇത്തരത്തിലുള്ള കടകൾ കിലോമീറ്ററുകൾ താണ്ടി വരാറുണ്ട്. അപ്പം എന്താ പറയുന്നത്, ഞാനും ഇനി അങ്ങനെ ഒരു യാത്രയിലോട്ട് പോകാം കേട്ടോ. അതായത് അടുത്ത കട പരിചയപ്പെടുത്താനായിട്ട് പൊന്മുടി പോകുന്ന വഴിക്ക് എനിക്ക് ചായ അല്ലെങ്കിൽ കട്ടൻ ചായ കുടിക്കാനായിട്ട് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു കടയാണ് നവാസ് ഹോട്ടൽ. എനിക്ക് എന്നും നല്ല മിന്റിന്റെ കട്ടൻ ചായ ആയിരുന്ന ആളാണ് അദ്ദേഹം. അപ്പം എന്താ നമ്മുടെ ഡബിൾ ഹോട്ടിന്റെ നാറ്റി കോച്ച് ഞാൻ അദ്ദേഹത്തിന് കിട്ടിയതാണ്. പേട്ടയിൽ നമ്മൾ രാത്രി വന്നു സാക്ഷാൽ തട്ടുകടയിൽ പുട്ടുകടയിലാണ് കേട്ടോ. ഈ ഒരു ഷോപ്പിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്ത് ഒരുപാട് വെറൈറ്റി, അതായത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഒരുപാട് വെറൈറ്റി വെജ് ആൻഡ് നോൺ വെജ് പുട്ടുകൾ കൊടുക്കുന്ന കടയാണ്. ട്രിവാൻഡ്രത്ത് പുട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു കമനീയ ശേഖരം തന്നെ ഈ ഒരു ഷോപ്പിലുണ്ട്. അപ്പോൾ ഞാനെന്താ ഈ ഷോപ്പിൻ്റെ ഫ്രണ്ടിലുണ്ട്. നമ്മുടെ ട്രക്ക് ഈ ഇട റോഡ് വഴി വരത്തില്ല, കാരണം ഈ ലൈൻസും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് തന്നെ വരാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ട്രക്കിനെ നമ്മൾ മെയിൻ റോഡിലിട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നമ്മൾ കാട്ടിലെ കടയിൽ പോയപ്പോഴും സെയിം അതാണ് കയറുന്നത്. മെയിൻ റോഡിൽ ട്രക്കിനെ ഒതുക്കിയിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഉള്ളിലോട്ട് നമ്മൾ കയറിപ്പോയി ആ ഗിഫ്റ്റ് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ എന്തായാലും എന്താ ഇതാണ് നമ്മുടെ തട്ടുകടയിലെ പുട്ടുകട. ഈ കടയെപ്പറ്റി പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നുകായി ഒരു രക്ഷയില്ലാത്ത കടയാണ്. നല്ല ആംബിയൻസ് ആണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ വാ ഇവിടെ ലൈവ് പ്ലാന്റ്സ് കാര്യങ്ങൾ. ഇതാണ് നമ്മുടെ ഡബിൾ ഹോർസിൻ്റെ ടീം കേട്ടോ. ആൻഡ് ഇവിടെ ഫ്രൂട്ട്സും ജ്യൂസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ലൈവായിട്ട് റൺ ചെയ്യുന്ന ഒരു കിച്ചൺ, അതായത് ഭയങ്കര ലൈവായിട്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരെ മെനു നമുക്ക് എല്ലായിടത്തും മെനു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രധാന ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് പുട്ട്, ആ എനിക്ക് എന്തോ ഇത് ഇവിടെ എവിടെ തിരിഞ്ഞാലും മെനുവാണ്. ഇത് ജ്യൂസിൻ്റെയൊക്കെ ജ്യൂസ് അല്ല, ഇത് ടീയുടെയൊക്കെ ഒരു സംഭവം. ഇതാ കേക്സിൻ്റെ ഇത്, ഇവിടെ ഇവരുടെ പുട്ടിൻ്റെ വെറൈറ്റി, ഗോതമ്പ് പുട്ട് തുടങ്ങി. ആ ഇച്ചിട എങ്ങനെ കാണിച്ചിരുന്നത് ഇവിടെ തുടങ്ങി ഏതാണ്ട് 70 പുട്ടുകളുടെ ഒരു വലിയ സംഭവം ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ വില ഇട്ടിട്ടുണ്ട്.
ഗൈസ് എങ്ങനെയാ നമ്മുടെ പുട്ട് എത്തിയിട്ടുണ്ട് അപ്പം ഈ ഒരു പുട്ട് ഇവർ സെർവ് ചെയ്യുന്നത് ഒരു ട്രെയിൽ പ്ലസ് ഇങ്ങനെ ഒരു ഫോയിലും കൂടിയാണ് ചൂടോടുകൂടി തന്നെയാണ് അവർ പുട്ട് ഇത് ചെയ്യുന്നത് ഓർഡർ എടുത്തതിന് ശേഷം അവർ കുക്ക് ചെയ്ത് കൊണ്ടുവരും അങ്ങനെയാണ് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള എല്ലാ പുട്ടുകളും അല്ലാത്ത ഇവിടുത്തെ ഡിഷുകളെല്ലാം ഓർഡർ അതിനനുസരിച്ചാണ് അവർ കുക്ക് ചെയ്ത് കൊണ്ടുവരുന്നത് കറികൾ മാത്രമായിരിക്കും അവർ പ്രീ കുക്കായിട്ട് വെച്ചേക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് ആൻഡ് നല്ല ചൂടുണ്ട് അപ്പം ഇത് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ മുട്ടയും ബീഫും ചിക്കനും ചേർന്നിട്ടുള്ള ഒരു കണ്ണി പുട്ടാണ് ഇതാ ഈ ഇരിക്കുന്നത് പുട്ടിൻ്റെ കൂടെ തന്നെ വലിയ പീസ് ബീഫും ചിക്കനും എല്ലാം ഈ പുട്ടിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ ഗായ്സ് അങ്ങനെ നമ്മൾ അതിവിദഗ്ധമായിട്ട് പുട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇവിടെ ഒരാൾ കഴിച്ചോണ്ടിരിക്കും ഗായ്സ് അങ്ങനെ വളരെ ലേറ്റായിട്ടാണ് നമ്മളിവിടെ വന്നത് അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു നിങ്ങൾ നേരത്തെ കണ്ടുപോലെ ഒരു യുദ്ധം നടക്കുന്ന പോലെയായിരുന്നു ഈ കിച്ചൺ കംപ്ലീറ്റ് തിരക്കായിരുന്നു ഇപ്പോൾ ഇവരെല്ലാം ഭയങ്കര കൂളായിട്ട് എന്താ സന്തോഷത്തോടുകൂടിയൊക്കെയാണ് ഇന്നത്തെ കച്ചവടം കഴിഞ്ഞിട്ട് നമ്മുടെ ചേച്ചി ഇവിടെ ഉണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ കടയിൽ മുമ്പ് വന്നിട്ടുണ്ട് ഇവിടെ ഒരുപാട് പുട്ടിൻ്റെ വെറൈറ്റി ഉള്ളതായിട്ട് എനിക്കറിയായിരുന്നു പക്ഷേ ഞാൻ സ്പാനിഷ് ഫുഡ് ട്രൈ ചെയ്തു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചേട്ടനില്ലല്ലേ ഇന്ന് ഓക്കെ ഇവിടെ ഒരാളുണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ പറ്റാത്തുള്ള വിഷമമുണ്ട് കാരണം അദ്ദേഹം പുതിയ ഷോപ്പ് എന്തോ തുടങ്ങിയെന്നു പറഞ്ഞാൽ അങ്ങനെ കരമനിൽ പുതിയ ഷോപ്പ് തുടങ്ങി അല്ലേ അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് ആ ഒരു ഫുഡ് കണ്ട് ഇതാ ഇവിടെ വെച്ച് തീരുകയാണ് ഇനി നമ്മൾ കൊല്ലത്തോട്ട് പോകാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുമ്പോഴും സ്വാഭാവികമായിട്ടും അവിടെ നമ്മൾ ടോപ്പ് ഓഫ് ലവ് എന്നുള്ള രീതിയിൽ ഡബിൾ ഹോർട്സ് എന്നെ ഏൽപ്പിച്ച ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ കൊടുക്കുകയാണത് ശരിക്കും പറഞ്ഞാൽ പുട്ട് വളരെ മാൻഡേറ്ററി ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു ഈ ഒരു ബ്ലോഗിന് പുട്ടിന് അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യണമെന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു അപ്പം പുട്ട് കിട്ടുന്ന ട്രിവാൻഡ്രത്ത് ഒരുപാട് വെറൈറ്റി പുട്ട് കിട്ടുന്ന ഒരു ഷോപ്പ് തന്നെ പരിചയപ്പെടുത്താൻ പറ്റിയ ഹാപ്പിനെസ്സിലാണ് ഞാനും അപ്പോൾ എന്തായാലും ഇതാ ഡബിൾ ഹോർട്സിൻ്റെ പുട്ട് കൂടി ഇത് മാത്രം ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ആൻഡ് ഇത് ഞാൻ നേരത്തേക്ക് പറഞ്ഞ പോലെ നമ്മുടെ ഡബിൾ ഹോർട്സിൻ്റെ തന്നെ എല്ലാ യുണീക്ക് പ്രോഡക്റ്റിൻ്റെയും സാമ്പിൾ അടങ്ങിയിട്ടുള്ള ഒരു മാജിക് ബോക്സാണ് അപ്പം ഈ മാജിക് ബോക്സ് ഞാൻ അവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കണം കേട്ടോ ഇതിനകത്ത് ഈന്തപ്പഴത്തിൻ്റെ ഒരു അച്ചാറുണ്ട് അത് ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ ഭയങ്കര സാധനമാണ് ഗൈസ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇനി കൊല്ലത്തോടുള്ള യാത്രയാണ് അപ്പോൾ ഇനി കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും താങ്ക് യു സോ മച്ച് ചേച്ചി പോകണം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ വളരെ ഹാപ്പിയാണ് കാരണം ഒരു ദിവസത്തിൽ നമ്മൾ ട്രിവാൻഡ്രത്തുള്ള മെയിനായിട്ടുള്ള നിങ്ങൾ ട്രൈ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കടകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് കൊല്ലത്തോട്ട് പോകാം കൊല്ലത്തോട്ട് പോകാനായിട്ട് എന്താ പറയുന്നത് ഒരു ഉറക്കത്തിൻ്റെയൊക്കെ ഒരു ചെറിയ ഒരു ടൈമിംഗ് ഉണ്ട് കേട്ടോ അതായത് എനിക്ക് ഇനി ഒന്ന് ഉറങ്ങി എണീക്കണം അതുപോലെ തന്നെ നമ്മുടെ ടീമും ആകെപ്പാടെ ടയേർഡാണ് ഇതാണ് ഡബിൾ ഹോർട്സിൻ്റെ ടീമും കാര്യങ്ങളൊക്കെ ഇടവേള സമയങ്ങളിൽ ഇദ്ദേഹം ഇതുപോലെ ഫോട്ടോ ഒക്കെ ആനന്ദകരമാക്കാനായിട്ടുള്ള പരിപാടിയാണ് അപ്പം ഗൈസ് എന്തായാലും നമുക്കിനി കൊല്ലത്തെത്തിയിട്ട് ബാക്കി വിശേഷങ്ങളാണ് ഓക്കെ